നേപ്പാളിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തിവന്ന മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു. മിന്നൽ പണിമുടക്ക് സമരം പിൻവലിക്കുന്നതായി തൊഴിലാളികൾ തന്നെയാണ് അറിയിച്ചത്. തിരൂർ DYSP ബിജു ബസ് ജീവനക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് സമരത്തിൽ നിന്ന് പിന്മാറാൻ തൊഴിലാളികൾ തയ്യാറായത്. ബസ്സുകൾ തടഞ്ഞതിന്റെ പേരിൽ എടപ്പാളിൽ നിന്ന് ഇന്ന് കസ്റ്റഡിയിലെടുത്ത 4 തൊഴിലാളികളെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. എടപ്പാൾ സ്വദേശിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാരായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് എടപ്പാളിൽ ഒരു വിഭാഗം സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തിവച്ച് പണിമുടക്ക് ആരംഭിച്ചത്. അപ്രതീക്ഷിത പണിമുടക്കിനെ തുടർന്ന് യാത്രക്കാരും വലഞ്ഞു. സമരത്തിൽ പങ്കെടുക്കാതെ ഓടുന്ന മറ്റു ബസ്സുകൾ സമരാനുകൂലികൾ തടയാൻ ശ്രമിച്ചതോടെ ചങ്ങരംകുളം പോലീസ് സംഭവ സ്ഥലത്തെത്തി. തുടർന്ന് സമരാനുകൂലികളെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. ഇതോടെ ജീവനക്കാരും പോലീസും തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷാവസ്ഥയിലേക്ക് എത്തി. സംഭവ സ്ഥലത്തു നിന്ന് 3 സ്വകാര്യ ബസ് ജീവനക്കാരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ ബസ്സുകൾ കൂട്ടത്തോടെ സമരത്തിലേക്ക് നീങ്ങി. ഓടിക്കൊണ്ടിരുന്ന പല ബസ്സുകളും പാതിവഴിയിൽ ഓട്ടം നിർത്തി. എടപ്പാൾ, പൊന്നാനി, ചങ്ങരംകുളം, പട്ടാമ്പി, കുറ്റിപ്പുറം ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ് മിന്നൽ പണിമുടക്കിൽ പങ്കെടുത്തത്. ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച സേവകർ, അനുഭവ സമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചന്ദ്രോദയം മെഡിക്കൽ സെന്റർ കൂറ്റനാട് ന്യൂ ബസാറിന് സമീപം വെരുവായൂർ റോഡിൽ ചന്ദ്രോദയം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഫുള്ളി ഓട്ടോമാറ്റിക് ലാബ്, ഫാർമസി, കാഷ്വാലിറ്റി, പ്രൊസീജിയറോ, സ്പെഷ്യാലിസ്റ്റ് OP, ഹോം കെയർ തുടങ്ങിയ സേവനങ്ങളും കൂടാതെ കാലത്ത് 9 മണി മുതൽ രാത്രി 9 മണി വരെ വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ഫോർ ബുക്കിംഗ് 6238 9999 54.